ഹായ്, അംഗാന. ഞാൻ ലേൺ വൈസിന്റെ എക്കണോമിക്സ് ഫാക്കൽറ്റി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് MA എക്കണോമിക്സിലെ പേപ്പർ ആയിട്ടുള്ള എക്കണോമിക്സ്, ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് MEC 104 ആണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഈ പേപ്പറിലുള്ള ബ്ലോക്സിനെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ. ഈ ബ്ലോക്സിലേക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മൾ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിലുള്ള അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ GDPയിലുള്ള ഗ്രോത്തിനെ അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക്സ് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ GDPയിലുള്ള ഗ്രോത്തിനെയോ അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി GDP എന്താന്ന് വെച്ചാല് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഒരു കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മണി വാല്യൂവിനെ, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ എന്താ പറയാ മണി വാല്യൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ അബ്രോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മണിയൊന്നും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നില്ല, GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നില്ല. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം പ്രോസസ് ആണ്. ഇവിടെ ഇതെന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കൺട്രീന്റെ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഷോർട്ട് ടേം പ്രോസസ് ആണ്, ഒരു നിശ്ചിത ടൈം പീരീഡിനകത്താണ് നമ്മൾ ഈ GDP നാഷണൽ ഔട്ട്പുട്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് എന്താ, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എക്കണോമിക് ഗ്രോത്ത് പ്ലസ് നമ്മുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്, ബെറ്റർ ലിവിംഗ് സ്റ്റാൻഡേർഡ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഡിക്രീസ്, ലൈഫ് എക്സ്പെക്റ്റൻസി, അതേപോലെ എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റാലിറ്റി, വെൽത്ത്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലസ് എക്കണോമിക് ഗ്രോത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം പ്രോസസ് ആണ്, നമുക്കൊരു ലോങ് ടേമിൽ മാത്രമേ എക്കണോമിക് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഹൗസിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ നമുക്ക് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്ലി മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഇങ്ങനെയുള്ള ഇതിലുള്ള ഇൻക്രീസ് പ്ലസ് എക്കണോമിക് ഗ്രോത്തിനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ബേസിക് കൺസെപ്റ്റ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി നമ്മള് ഈ യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റിലുള്ള ബ്ലോക്സിലൊക്കെ നമ്മൾ 6 ബ്ലോക്സ് ആയിട്ടാണ് ഈ ഒരു പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 6 ബ്ലോക്സ് ഏതൊക്കെയാ നോക്കാം. ഇതാണ് 6 ബ്ലോക്സ്. ഈ 6 ബ്ലോക്സിലായിട്ട് 22 യൂണിറ്റ്സ് നമ്മൾ മൊത്തത്തിൽ ഈ പേപ്പറിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോ എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേപ്പറിൽ നമ്മൾ 6 ബ്ലോക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് 1, ബ്ലോക്ക് 2 എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് 2, ബ്ലോക്ക് 3 എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് 3, ബ്ലോക്ക് 4 സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്, ബ്ലോക്ക് 5 തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, ബ്ലോക്ക് 6 ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. ഇത്രയാണ് നമ്മുടെ 6 ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ 6 ബ്ലോക്സിലൂടെയാണ് നമ്മൾ ഈ പേപ്പർ കവർ ചെയ്യുന്നത്.
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് ബ്ലോക്ക് ബ്ലോക്ക് വണ്ണ് ടൂ ത്രീ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എക്കണോമിക് ഗ്രോത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽസും തിയറീസും കൺസെപ്റ്റ്സും ഒക്കെയാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഫസ്റ്റ് മൂന്ന് ബ്ലോക്കും സെക്കൻഡ് മൂന്ന് ബ്ലോക്കും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉള്ളത് പോലെ. അത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മൂന്ന് ബ്ലോക്ക് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽസിനെയൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്സ് ആണ്. അടുത്ത മൂന്ന് ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് നാല് അഞ്ച് ആറ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോക്സ് ആണ്. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് വൺ എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് വൺ ആണ്. ഇതിൽ നമ്മൾ മൂന്ന് യൂണിറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. മൂന്ന് യൂണിറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാല് യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് ഗ്രോത്ത്, യൂണിറ്റ് ടു ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ, യൂണിറ്റ് ത്രീ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ മൂന്ന് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, വാട്ട്സ് എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് എന്താ, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റ് എന്താ, പിന്നെ വേൾഡ് എക്കണോമിയിലുള്ള ഗ്രോത്തിന്റെ പെർഫോമൻസ് എന്താ, പിന്നെ എക്കണോമിക് ഗ്രോത്ത് പഠിക്കുന്നതിനുള്ള വൈസ് സ്റ്റേഡി, നമ്മൾ എന്തിനാണ് എക്കണോമിക് ഗ്രോത്ത് പഠിക്കുന്നത്, പിന്നെ എക്കണോമിക് ഗ്രോത്തിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ സോഴ്സസ്, പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ്. നമ്മൾ നേരത്തെ ഈ ബ്ലോക്സിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്തു എക്കണോമിക് ഗ്രോത്ത് എന്താ, ജി ഡി പിയിലുള്ള അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പെർഫോമൻസ്, എക്കണോമിക്സ് ഗ്രോത്ത് എന്താ, ഇതെങ്ങനെയാ വേൾഡ് എക്കണോമിനെ എക്കണോമിയുടെ ഗ്രോത്തിനെ അതിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത്, പിന്നെ ഇതിന്റെ സോഴ്സസ് എന്തൊക്കെയാ, ഇതിന്റെ ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് വണ്ണിലാണ്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ. ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രോത്ത് മോഡലുകളിലെ ഒരു മോഡലാണ്. ഹാരോഡും ഡോമറും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രണ്ടാളുടെയും മോഡലിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാരോഡിന്റെ കൺസെപ്റ്റ്സിന്റെയും ഡോമറിന്റെ കൺസെപ്റ്റ്സിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഏത് ടേമിലാണ്, നമ്മുടെ സേവിങ്സിന്റെയും ക്യാപിറ്റലിന്റെയും ലെവലിന്റെ ടേമിലാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് കണക്കാക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ലെവൽ ഓഫ് സേവിങ്സിന്റെയും ലെവൽ ഓഫ് ക്യാപിറ്റലിന്റെയും ടേംസിലാണ് ഇവിടെ ഹാരോഡും ഡോമറും പറയുന്നത്. ഈ ഒരു ഹാരോഡോമർ ഗ്രോത്ത് മോഡലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹാരോഡ് മോഡൽ എന്താണെന്നും ഡോമർ മോഡൽ എന്താണെന്നും പിന്നെ ഇതിന്റെ കമ്പാരിസണും പിന്നെ ഇതിന്റെ ഒരു സബ്സ്റ്റാൻസ് മോഡലും ഈ മോഡലിന്റെ കുറച്ച് ലിമിറ്റേഷൻസും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടു ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ യൂണിറ്റിന്റെ ഡിസ്കഷൻ വീഡിയോയിൽ നമ്മൾ ഈ മോഡല് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ത്രീ, ദ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. ഈ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കൺസെപ്റ്റും ടൂൾസും എക്കണോമിക് ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഗ്രോത്തിന്റെ സ്റ്റഡിയിലുള്ള ബേസിക് കൺസെപ്റ്റ്സും ടൂൾസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത്. പിന്നെ ഈ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡലാണ് സോളോയുടെ മോഡല്. സോളോ ആണ് ഈ ഒരു നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻസും എക്സ്റ്റെൻഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റിന് ബ്ലോക്ക്, അടുത്ത യൂണിറ്റ് വരുന്നത് അടുത്ത ബ്ലോക്കിലാണ്, ബ്ലോക്ക് ടു എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് ടു. എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 6. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിറ്റ് 5 എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത് അക്കൗണ്ടിംഗ്, യൂണിറ്റ് 6 എന്ന് പറയുന്നത് ടെക്നിക്കൽ ചാർജസ് ആൻഡ് പ്രോഗ്രസ്. ഇനി യൂണിറ്റ് 4 എന്താ നോക്കാം. യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോത്ത്, നമ്മൾ എക്കണോമിയിലുള്ള ഗ്രോത്തിനെ, അതിന്റെ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഇൻകം നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, ഈ റിട്ടേണൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലൂടെ പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കുറെ മോഡൽസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജോൺ റോബിൻസന്റെ എക്കണോമിക് ആൻഡ് ക്യാപിറ്റൽ മോഡൽ അക്കുമുലേഷൻ, തലേക്കിയുടെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മോണോപോളിസ് അണ്ടർ മോണോപോളിസ് കോമ്പറ്റീഷൻ, കാൽഡോസ് മോഡല്, പിന്നെന്താണ് ഫസ്റ്റിയൻ്റെ തിയറി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4 മോഡൽസ് നമ്മൾ ഈ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 5, ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത് അക്കൗണ്ടിംഗ്. ടോട്ടൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് TFP എന്ന് പറയുന്നു. TFP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിനെ TFP എന്ന് ഷോർട്ടാക്കി പറയാം. ഇതെന്താ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റിനെയാണ്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റിനെ പറ്റിയാണ് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന ടോപ്പിക് പറയുന്നത്. ആൻഡ് ഗ്രോത്ത് അക്കൗണ്ടിങ് ഇതെങ്ങനെയാണ് ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫാക്ടർ എഫക്റ്റിംഗ് ടോട്ടൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ടിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി, ഇതിനെ ഗ്രോത്ത് ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് റിലേറ്റഡ് ടു ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 6, ടെക്നിക്കൽ ചാർജസ് ആൻഡ് പ്രോഗ്രസ്. യൂണിറ്റ് 6 ടെക്നിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ് പ്രോഗ്രസിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ടെക്നിക്കൽ ചേഞ്ചസ് പ്രൊഡക്ഷന് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പൊ ഒരുപാട് മെഷീനറീസിന്റെ ഇന്നോവേഷൻസ് ഉണ്ടല്ലോ, കുറെ മെഷീനറീസ് ഒക്കെ നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ടൈമില് നമുക്ക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. പണ്ട് നമ്മളൊരു 10 വെച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം ഇപ്പൊ നമുക്ക് 5 or 4 ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താന്ന് വെച്ചാല് ടെക്നിക്കൽ ചേഞ്ചസ് വഴി കുറെ മെഷീനറീസും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. അത് ടെക്നിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഇൻക്രീസിന് കാരണമാകും. അതാണ് ഇവിടെ പറയുന്നത് ടെക്നിക്കൽ ചേഞ്ച് ആൻഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ടെക്നിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ടെക്നിക്കൽ, ഈ ടെക്നിക്കലിന്റെ ക്ലാസിഫിക്കേഷൻസും പിന്നെ നിയോ ക്ലാസിക്കൽ മോഡൽസ് എങ്ങനെയാണ് ടെക്നിക്കൽ ചേഞ്ചസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ടെക്നിക്കൽ ചേഞ്ചസിന്റെ ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞത് തന്നെ നമുക്ക് ഇഷ്യൂസ് ആയിട്ട് എടുക്കാം. ടെക്നിക്കൽ ചേഞ്ചസ് കാരണം ലേബേഴ്സിന്റെ ആവശ്യം കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ മെഷീനറീസും ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. എങ്കിൽ കൂടി ലേബേഴ്സിന്റെ എന്താണ് ആവശ്യകത കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ എന്ത് ചെയ്യും, നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ടെക്നിക്കൽ ചേഞ്ചസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്തത് നമ്മുടെ 3rd ബ്ലോക്കാണ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ 3.
എക്കണോമിക് ഗ്രോത്ത് മോഡൽ ട്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 7 മോഡൽസ് ഓഫ് ഒപ്റ്റിമൽ എക്കണോമിക് ഗ്രോത്ത്, യൂണിറ്റ് 8 മൾട്ടി സെക്ടർ മോഡൽ ഓഫ് ഗ്രോത്ത്, യൂണിറ്റ് 9 എൻഡോജിനസ് ഗ്രോത്ത് മോഡൽസ്, യൂണിറ്റ് 10 സ്റ്റൊക്കാസ്റ്റിക് ഗ്രോത്ത് മോഡൽ. ഇനി നമുക്ക് ഓരോ യൂണിറ്റ്സിലേക്ക് പോവാം. യൂണിറ്റ് 7 മോഡൽസ് ഓഫ് ഒപ്റ്റിമൽ എക്കണോമിക് ഗ്രോത്ത്. മോഡൽസ് ഓഫ് ഒപ്റ്റിമൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാല് ഒപ്റ്റിമൈസേഷൻ ഓവർ ടൈം, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് മാക്സിമൈസ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് യൂണിറ്റ് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ റംസിയുടെ മോഡലും അതേപോലെ ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷനും പോസ്റ്റ് കോമ്പസ് മോഡൽ ഓഫ് ഗ്രോത്തും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ മോഡൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റിന്റെ ഡിസ്കഷനിൽ പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ 8 യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടി സെക്ടർ മോഡൽ ഓഫ് ഗ്രോത്ത്. മൾട്ടി സെക്ടർ നമുക്കറിയാം, 2 3 4 1 അങ്ങനെ ഒരുപാട് സെക്ടർ ഉണ്ട്. 1 അല്ലാതെ 2 അതിലധികമോ സെക്ടേഴ്സിലേനെയാണ് നമ്മൾ മൾട്ടി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി സെക്ടർ മോഡൽ ഓഫ് ഗ്രോത്തിനെ പറ്റിയാണ്. ഇവിടെ 2 ഗ്രോത്ത് മോഡൽ ഉണ്ട്, മൾട്ടി സെക്ടർ ഗ്രോത്ത് മോഡൽസ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് യൂണിറ്റ് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് 9 എൻഡോജിനസ് ഗ്രോത്ത് മോഡൽ. എൻഡോജിനസ് ഗ്രോത്ത് മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ വിത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ. നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലും ഹ്യൂമൻ ക്യാപിറ്റലും. ഇവിടെ എൻഡോജിനസ് ഗ്രോത്ത് മോഡല് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ എൻഡോജിനസ് ടെക്നോളജി എന്താ, പിന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ആൻഡ് മോണോപോളിസ് കോമ്പറ്റീഷൻ. മോണോപോളിസ് കോമ്പറ്റീഷൻ നമുക്കറിയാം അതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. പിന്നെ എൻഡോജിനസ് ഗ്രോത്ത് മോഡൽസിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസും നമ്മൾ ഈ 9th യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 10 സ്റ്റൊക്കാസ്റ്റിക് ഗ്രോത്ത് മോഡൽ. സ്റ്റൊക്കാസ്റ്റിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഗ്രോത്ത് അണ്ടർ അൺസർട്ടനിറ്റി. ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ബിസിനസ് സൈക്കിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതില് നമ്മള് സ്റ്റൊക്കാസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിൾസ്, റിയൽ ബിസിനസ് സൈക്കിൾസ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ബ്ലോക്ക് 4. ബ്ലോക്ക് 4 ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 3 യൂണിറ്റ്സ് എക്കണോമിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് 3 ആണ്. ഇനി വരാൻ പോകുന്ന 3 4 5 6 ഇതൊക്കെ എന്താണ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് പ്ലസ് ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്, പിന്നെന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ കുറവ്, ഹൗസിങ്, ഹോസ്പിറ്റാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വെൽത്ത്, ഇതിലൊക്കെ ഉള്ള ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് 5 ആണ്. കുറച്ച് വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. യൂണിറ്റ് 12 മെഷർമെന്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. യൂണിറ്റ് 15 എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ റൂറൽ എക്കണോമി. ഇനി ഓരോ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എക്കണോമിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് പ്ലസ് നല്ല ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ ഇൻക്രീസ്, ബെറ്റർ വെൽഫെയർ, ഇതൊക്കെ വെൽത്ത് ഇതൊക്കെ ഉള്ളതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പോ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം, അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻസ്, ബെറ്റർ ആയിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് ഇല്ല, ഹൗസിംഗ് ഫെസിലിറ്റീസ് ഇല്ല, ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ല, എഡ്യൂക്കേഷൻ കുറവ്, അതേപോലെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതൽ, പോപ്പുലേഷൻ ഭയങ്കര ഹൈ, പോവർട്ടി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക, അതേപോലെ ഈ ശിശുമരണ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ എന്താണ്, അണ്ടർ ഡെവലപ്മെന്റിലുള്ള സിറ്റുവേഷൻസ് ആണ്. ഇത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് 11 എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് എന്താ, പോവർട്ടി. എന്താണ്, ഹൈ പോപ്പുലേഷൻ ഉണ്ടാവും. ഹൈ പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ എന്താവും, പോവർട്ടി ഉണ്ടാവും. അവിടെ എന്താണ്, ഇനീക്വാലിറ്റി ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് വെൽത്തി പീപ്പിൾ ആയിരിക്കും, ചിലര് ഭയങ്കര ബിലോ പോവർട്ടി ലൈൻ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനെയാണ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിയില് ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകം ഉള്ള ആൾക്കാര് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഹൈ ലെവൽ ഓഫ് ഇൻകം ഉള്ള പീപ്പിൾസും ഉണ്ടാകും, ലോ ലെവൽ ബിലോ പോവർട്ടി ലൈനിന്റെ താഴെ വരുന്ന ആൾക്കാരും ഉണ്ടാവും. അതാണ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നാച്ചർ ഓഫ് പോവർട്ടി, പോവർട്ടിന്റെ നേച്ചറിനെ പറ്റി, പിന്നെ ഇനീക്വാലിറ്റി ഓഫ് ഇൻകം, ഇൻകത്തിന്റെ ഇനീക്വാലിറ്റിനെ കുറിച്ച്, പോവർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് വെൽഫെയർ അതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ പോളിസി ഓപ്ഷൻസ്, ഈ അണ്ടർ ഡെവലപ്മെന്റ് സിറ്റുവേഷൻ റിക്കവർ ചെയ്യാനായിട്ടുള്ള പോളിസീനെ പറ്റിയൊക്കെ നമ്മൾ ഈ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 11 ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് 12, മെഷർമെന്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. മെഷർമെന്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മെഷർ ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഗ്യാപ്പ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് വെൽഫെയർ, ആൾട്ടർനേറ്റീവ് മെഷർ ഓഫ് എക്കണോമിക് വെൽഫെയർ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് നമ്മൾ ഈ യൂണിറ്റ് 12 കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 13, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ യൂണിറ്റ് 11 പറഞ്ഞത്, പോപ്പുലേഷൻ, ഹൈ പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമീനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പോ പോപ്പുലേഷനും എക്കണോമിക് ഡെവലപ്മെന്റും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. ഭയങ്കര പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡെവലപ്മെന്റിന് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കും. ഭയങ്കര ലോ പോപ്പുലേഷൻ ആണെങ്കിലും ഡെവലപ്മെന്റിന് ഇഷ്യൂ ഉണ്ടാക്കും. അപ്പോ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസും എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എക്കണോമിയിലുള്ള ആളുകളുടെ റിസോഴ്സസ്, അവരുടെ വർക്ക് ഫോഴ്സിനെയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് പറയുന്നത്. അത് എന്താവാം, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഹ്യൂമൻ റിസോഴ്സസിൽ പെടുന്നുണ്ട്. ഇതെങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പോപ്പുലേഷൻ എന്നതിന്റെ കാര്യം തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. നല്ല രീതിയിൽ പോപ്പുലേഷൻ ഉള്ളതിൽ നമുക്ക് എന്താ, ഹ്യൂമൻ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി എന്താകും, ഭയങ്കര ഹൈ ആവും. പക്ഷേ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രായം കൂടിയ ആൾക്കാർ, ഓൾഡ് ഏജ് പീപ്പിൾ ആണെങ്കിൽ നമുക്കൊരു കാര്യമില്ല. കാരണം അവിടുന്ന് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാകും. കാരണം നമുക്കറിയാം ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. അതുകൊണ്ട് ഒരു 80 to 45 ഏജിന്റെ ഇടയിൽ വരുന്ന പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ്
ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണവും ഇത് എന്ത് ചെയ്യും, എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാകും. ഇവിടെ മാൽത്തസ് അതേപോലെ മാൽത്തസിനെ പറ്റി പറയുന്നുണ്ട്, ആഫ്റ്റർ നേച്ചർ ഓഫ് പോപ്പുലേഷൻ പ്രോബ്ലം ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. പിന്നെന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പോപ്പുലേഷൻ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നുണ്ട്. പോപ്പുലേഷൻ ആൻഡ് പോവർട്ടി ആൻഡ് എൻവയോൺമെന്റ്. പോപ്പുലേഷൻ പോവർട്ടി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ, ഹൈ പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് വരാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ എൻവയോൺമെന്റൽ റിസോഴ്സസിന്റെ ഓവർ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യാനായിട്ട് കാരണമാവും, എൻവയോൺമെന്റൽ റിസോഴ്സസിന്റെ കുറവിന് കാരണമാകും. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ എക്കണോമിനെ എഫക്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോവർട്ടി ഉണ്ടാവും. ഹൈ പോവർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, അതേപോലെ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ഇത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതൊക്കെയാണ് പോപ്പുലേഷൻ ആൻഡ് പോവർട്ടി ആൻഡ് എൻവയോൺമെന്റിൽ പറയുന്നത്. പിന്നെ നീഡ് ഫോർ എ പോപ്പുലേഷൻ പോളിസി ഇൻ എ ഡെവലപ്പിംഗ് എക്കണോമി. ഒരു ഡെവലപ്പിംഗ് എക്കണോമിയിലുള്ള പോപ്പുലേഷൻ പോളിസിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 14, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അത് നൽകുന്നുണ്ടോ എന്നൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 14 എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫെയിലിയറിനെ പറ്റി, ഗവൺമെന്റ് ഫെയിലിയറിനെ പറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവേൺസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഗവൺമെന്റിനെ പറ്റി, പിന്നെന്താണ് റോൾ ഓഫ് സോഷ്യൽ നോംസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. സോഷ്യൽ നോംസിനെയും കമ്മ്യൂണിറ്റിയും ഇതിനൊക്കെ എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള അതിന്റെ റോളിനെ പറ്റി, പിന്നെന്താണ് ഇത്രയൊക്കെയാണ് നമ്മള് പിന്നെന്താണ് ഇന്റേൺസ് സെക്ടറൽ കോംപ്ലിമെന്ററീസ് കോർഡിനേഷൻ ഫെയിലിയർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ലോക്ക് ഇൻസ്. ഇത്രയുള്ളൂ യൂണിറ്റ് 14 പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് എക്കണോമിക്സ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാ, അതിനുണ്ടാകുന്ന വേരിയേഷൻസ് എങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും, അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ മാർക്കറ്റ് ഫെയിലിയറിനെ പറ്റി, ഗവൺമെന്റ് ഫെയിലിയറിനെ പറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവേൺസ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ 14th യൂണിറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോവാം, യൂണിറ്റ് 15, മാർക്കറ്റ് ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ റോൾ ഓഫ് എക്കണോമി. മാർക്കറ്റ് ഇൻകംപ്ലീറ്റ്നെസ്, മാർക്കറ്റ് ഇൻകംപ്ലീറ്റ്നെസിനെ പറ്റി, അതേപോലെ ഇൻപെർഫെക്ഷൻസിനെ പറ്റി ഒക്കെ യൂണിറ്റ് 15 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ലേബർ മാർക്കറ്റ് ഇൻ റൂറൽ എക്കണോമി, റൂറൽ എക്കണോമിയിലുള്ള ലാൻഡ് ലേബർ മാർക്കറ്റിനെ പറ്റിയും ഈ 15th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ക്രെഡിറ്റ് മാർക്കേഴ്സ് ഇൻ റൂറൽ എക്കണോമി, റൂറൽ എക്കണോമിയിലുള്ള സിറ്റുവേഷൻസിനെ പറ്റി, അവിടുത്തെ ലാൻഡ് ലേബർ മാർക്കറ്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻകംപ്ലീറ്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 15 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റ് പോവാം, യൂണിറ്റ് 5, ബ്ലോക്ക് 5 വരുന്നത് 3 യൂണിറ്റ്സ് ആണ്. തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് ഈ ബ്ലോക്ക് 5 പേര്. ഈ ബ്ലോക്ക് 5 നമ്മൾ 3 യൂണിറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 16 എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 17 എന്ന് പറയുന്നത് ഷുംപീറ്റർ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 18 പറയുന്നത് തിയറീസ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്. യൂണിറ്റ് 16 ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഡെവലപ്മെന്റില് കുറച്ച് ക്ലാസിക്കൽ തിയറീസ്, ഡെവലപ്മെന്റ് തിയറീസ് ആയിട്ടുള്ള ക്ലാസിക്കൽ തിയറീസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആഡം സ്മിത്തിന്റെ തിയറി, റിക്കാർഡോയുടെ തിയറി, മാൽത്തൂസിന്റെ തിയറി, ജെ എസ് മില്ലിന്റെ തിയറി, മാർക്സിന്റെ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, അങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ടുള്ള റിലീസ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ തിയറീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 16 എന്ന് പറയുന്നത്. ഈ തിയറീസിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം യൂണിറ്റ് ഡിസ്കഷന്റെ ടൈമില്.
ഇപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുന്നു മാത്രമേ ഉള്ളൂ. യൂണിറ്റ് 17 എന്ന് പറയുന്നത് ഷുംബീറ്റർ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്. ഷുംബീറ്റർ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷുംബീറ്ററിന്റെ തിയറി ഓഫ് ക്യാപിറ്റലിസ്റ്റ്, ഷുംബീറ്ററിന്റെ തിയറീസിനെ പറ്റി, ഷുംബീറ്ററിന്റെ ഇവല്യൂഷണറി തിയറി, അതേപോലെ സം ന്യൂ ഷുംബീറ്റേഴ്സ് മോഡൽ, ഷുംബീറ്ററുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റും ഷുംബീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു തിയറീസ്, ഷുംബീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 17 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത യൂണിറ്റ് യൂണിറ്റ് 18, തിയറീസ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്. അണ്ടർ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 18 എന്ന് പറയുന്നത്. നമുക്കറിയാം അണ്ടർ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പോവർട്ടി. ഈ പോവർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഈ പോവർട്ടീനെ ഓവർകം ചെയ്യാനായിട്ട് ഉള്ള കുറെ ഒരുപാട് അതിനുള്ള മെഷേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഒരുപാട് ഈ തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ തിയറീസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. വിഷ്വൽ സർക്കിൾ ഓഫ് പോവർട്ടി, ബ്രേക്ക് ദ വിഷ്വൽ സർക്കിൾ. വിഷ്വൽ സർക്കിൾ മീൻസ് ആ ഒരു പോവർട്ടി, നമ്മുടെ ഒരു എക്കണോമി ഒരു പോവർട്ടി കണ്ടീഷനിൽ പെട്ട് നിൽക്കുകയാണ്. ആ ഒരു പോവർട്ടിന്ന് ഓവർകം ചെയ്യാന്, വിഷ്വൽ സർക്കിൾ ഓഫ് പോവർട്ടിന്ന് ഒരു ഓവർകം ചെയ്യാനുള്ള ആ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന തിയറീസ് ആണ് വിഷ്വൽ സർക്കിൾ ഓഫ് പോവർട്ടി, വിഷ്വൽ സർക്കിൾ ഓഫ് പോവർട്ടിനെ ബ്രേക്ക് ചെയ്യുക, അതേപോലെ ബിഗ് പുഷ് തിയറി. നമ്മുടെ എക്കണോമിയിലുള്ള പോവർട്ടിയിൽ നിന്നൊരു ബിഗ് പുഷ്, ഒരു ഒരു തള്ളു കൊടുക്കുകയാണ് എങ്ങോട്ട്, പോവർട്ടി ഇല്ലാത്ത ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. പിന്നെ തിയറി ഓഫ് ക്രിറ്റിക്കൽ മിനിമം എഫേർട്ട്, ഒരു ക്രിറ്റിക്കൽ മിനിമം എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ പോവർട്ടീനെ ഓവർകം ചെയ്യാൻ ചെയ്യുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് ക്രിറ്റിക്കൽ മിനിമം എഫേർട്ട് എന്ന് പറയുന്നത്. പിന്നെ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്, ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിൽ നമ്മുടെ എക്കണോമി പെടുകയാണ്, അതിന്നൊരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കാം, എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാന്ന് പറയുന്ന ഒരു തിയറിയാണ് ദ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് തിയറി എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ഡ്യുവലിസം, പിന്നെ ടെക്നോളജിക്കൽ ഡ്യുവലിസം, പിന്നെ കുറച്ച് മോഡൽസ് പറയുന്നുണ്ട്, ലീസ് മോഡല്, റാനിസ് മോഡല്, ടെയ് മോഡല്, ഹാരിസ് ടൊഡാരോ മോഡല്. അങ്ങനെ പോവർട്ടി ആയിട്ട് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെന്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം തിയറീസ് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 18 എന്ന് പറയുന്നത്. ഈ തിയറീസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റിന്റെ ഡിസ്കഷൻ വീഡിയോസിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത ബ്ലോക്ക്, ഏറ്റവും ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 6, ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ള 6th ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് 4 ബ്ലോക്ക്സ് ആണ്, സോറി 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 19 എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. യൂണിറ്റ് 20, കോസ്റ്റ് ബെനഫിറ്റ് അനലൈസസ്. യൂണിറ്റ് 21, റോൾ ഓഫ് പ്ലാനിംഗ്. യൂണിറ്റ് 22, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത്രയാണ് നമ്മുടെ ഈ 6th ബ്ലോക്കിലുള്ള യൂണിറ്റ്സ്. ഇനി ഈ 4 യൂണിറ്റ്സ് ഇതൊക്കെ നോക്കാം. യൂണിറ്റ് 19, അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള അലോക്കേഷൻ ഓഫ് റിസോഴ്സസും ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 19. ഡെവലപ്പിംഗ് കൺട്രീസിലെ അലോക്കേഷൻ ഓഫ് റിസോഴ്സസിനെയും ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ ഒക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 19 എന്ന് പറയുന്നത്. ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്താണെന്നും ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയനെ പറ്റിയും ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയന്റെ ആപ്ലിക്കേഷനെ പറ്റിയും ടെക്നിക്സിന്റെ ചോയ്സിനെ കുറിച്ചും പിന്നെന്താണ് അപ്രോച്ച് ടു ദ ടെക്നിക്കൽ ചേഞ്ചസ് ചോയ്സ് ടെക്നിക്കൽ ചോയ്സസ് ഉള്ളതിനോടുള്ള അപ്രോച്ചിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 19. ഇത്രേ ഉള്ളൂ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആ ഡെവലപ്പിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ,
അതിന് അലോക്കേഷൻ ഓഫ് റിസോഴ്സസും ഗ്രോത്ത് സ്ട്രാറ്റജീസും ഒക്കെ എങ്ങനെയാണ് ഒരു കൺട്രീനെ ഡെവലപ്പിംഗിലേക്ക് സഹായിക്കുക എന്നൊക്കെ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 19. ഗ്രോത്ത് സ്ട്രാറ്റജീസ്, ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ, ടെക്നിക്കൽ ചോയ്സ്, ഇതൊക്കെ ഈ ഒരു യൂണിറ്റില് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 20, കോസ്റ്റ് ബെനഫിറ്റ് അനലൈസിസ്. ഇവിടെ നമ്മൾ ഡിഫറെന്റ് കോസ്റ്റ് എസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് പബ്ലിക് കോസ്റ്റ്, സോറി സോഷ്യൽ കോസ്റ്റ്, പ്രൈവറ്റ് ബെനഫിറ്റ് ആൻഡ് സോഷ്യൽ ബെനഫിറ്റ്, പിന്നെ ദ കൺസെപ്റ്റ് ഓഫ് ഷാഡോ പ്രൈസ്. ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് യൂണിറ്റിന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഡിസ്കൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസേൺസ്, ഗവൺമെന്റ് റെഗുലേഷൻസ്, ഇങ്ങനെ ഒരു കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ കവർ ചെയ്യും. പിന്നെ റോൾ പ്ലാനിങ്, യൂണിറ്റ് 21 പ്ലാനിങ്ങിന്റെ റോളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മീനിങ്ങും ഫീച്ചേഴ്സും നീഡ്സും നാച്ചുറും അതിന്റെ സ്കോപ്സും അതൊക്കെ നമ്മൾ ഇവിടെ ഈ യൂണിറ്റ് 21 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോ ലെവൽ പ്ലാനിങ്, പ്ലാനിങ് മോഡൽസിനെ പറ്റി അതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു എക്കണോമിന്റെ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പ്ലാനിങ്. നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നല്ലൊരു ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യം ചെയ്യണമെങ്കിൽ കൂടി നല്ല പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടും. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു എക്കണോമിയുടെ ആക്ടിവിറ്റിക്ക് നല്ലൊരു പ്ലാനിങ് ഉള്ള ഒരു ആക്ഷനാണ് നമ്മൾ നടത്തുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയില് അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോ ഒരു എക്കണോമിയുടെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് എങ്ങനെയാണ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നത്, അതിന്റെ നീഡ്സ് എന്താ, അതിന്റെ സ്കോപ്സ് എന്താ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൈക്രോ ലെവൽ പ്ലാനിങ്, മൈക്രോ ലെവൽ പ്ലാനിങ് നമുക്ക് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് മൈക്രോ ലെവൽ പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പ്ലാൻ മോഡൽസിനെ പറ്റിയൊക്കെ നമ്മൾ യൂണിറ്റ് 21 റോൾ ഓഫ് പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 22, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിനെ പറ്റിയാണ്. ഇന്റർനാഷണൽ ട്രേഡ് നമുക്കറിയാം, മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന വ്യാപാര ബന്ധത്തെയാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ ട്രേഡ് എങ്ങനെയാണ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെ റിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡും ഡെവലപ്മെന്റും. പിന്നെ ഇതില് പ്രവിഷ് സിംഗ ആൻഡ് റിഡാസ്റ്റിസിസ് ട്രേഡ് സ്ട്രാറ്റജീസ്, പിന്നെ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്, ഡുവൽ ഗ്യാപ്പ് അനലൈസ്, BOP ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റി, ടാരിഫിനെ പറ്റി, പിന്നെ എന്താണ് ഗാട്ട്, പോസ്റ്റ് ഗാട്ട്, ഗാട്ട് മീൻസ് GATTനെയാണ് നമ്മൾ ഗാട്ട് എന്ന് പറയുന്നത്. അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ട് യൂണിറ്റ് 22 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ ആൻഡ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയാണ് നമ്മൾ WTO എന്ന് പറയുന്നത്. അതേപോലെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസും ഗ്ലോബലൈസേഷനും. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് നടത്താം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഈസി ആയിട്ട് ട്രേഡ് നടത്തുന്നതിനെ തന്നെ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ബൗണ്ടറീസ് ഇല്ലാത്ത സിറ്റുവേഷൻ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് 22 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താണ്, ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ചാണ്. ഇന്റർനാഷണൽ ട്രേഡ് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തിന് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഈ യൂണിറ്റ് 22 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയാണ് നമ്മളെ ഈ പേപ്പറിൽ എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 22 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പർ മൊത്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം.
ഓരോ യൂണിറ്റ്സും നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.